മലപ്പുറം തിരൂരിൽ കിണറിലിറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളി ശ്വാസമുട്ടി മരിച്ചു. ബംഗാൾ സ്വദേശി അലിഖാണ് മരിച്ചത്. കിണറിലെ മോട്ടോർ നന്നാക്കുന്നതിനായി ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഫയർഫോഴ്സ് എത്തിയാണ് അലിഖിനെ പുറത്തെടുത്തത്. മുബഷിർ പി അക്ബർ. മുബഷിർ, വിശദാംശങ്ങൾ. നികേഷ് കുമാർ, തിരൂർ കോലൂപ്പാലത്ത് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഇവർ ഉപയോഗിക്കുന്ന വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കിണറിലെ മോട്ടോർ ഇത്തരത്തിൽ കേടുവന്ന സാഹചര്യത്തിൽ ഇത് നന്നാക്കുന്ന വേണ്ടിയാണ് ഈ ഒരു ഹലീഖ് ഇത്തരത്തിൽ കിണറിലേക്ക് ഇറങ്ങിയത്. മറ്റൊരു തൊഴിലാളിയുടെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹം കിണറിലേക്ക് ഇറങ്ങിയത്. തുടർന്ന് ഇത് നന്നാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥമുണ്ടാവുകയും അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നെന്നാണ് ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നത്. ഇദ്ദേഹത്തിന് ശ്വാസതടസ്സമുണ്ടായി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നെന്നാണ് വ്യക്തമാക്കുന്നത്. മുകളിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇദ്ദേഹത്തെ പുറത്തെടുക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി മുർഷിദാബാദ് രവിനഗർ സ്വദേശി അലിഖാണ് മരിച്ചത്. 35 വയസ്സുള്ള ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. തിരൂർ മേഖലയിൽ കാലങ്ങളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്തായാലും ഈ ഒരു മരണം സംഭവിച്ചതിനെ തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് അറിയിച്ചു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മുബഷിർ.